എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സൗജന്യ ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് അറിയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു നിലവിലെ സൗജന്യ കിറ്റിൻ്റെ വിതരണത്തിൽ ഡിസംബർ മാസത്തിലെയും അതുപോലെ തന്നെ നവംബർ മാസത്തിലെയും കിറ്റ് ലഭിക്കാത്ത നിരവധിയധികം ആളുകൾ തന്നെയുണ്ട്. എന്നാലിപ്പോൾ ഒരു സങ്കടകരമായ കാര്യമെന്തെന്ന് വച്ചാൽ, നവംബർ മാസത്തിലെ കിറ്റിൻ്റെ വിതരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭക്ഷ്യവകുപ്പ് തന്നെയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമത്. അപ്പോൾ ഇപ്പോഴും നവംബർ മാസത്തിലെ കിറ്റ് ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. കാരണം അവർ റേഷൻ കടയിൽ പോയി നവംബർ മാസത്തിലെ കിറ്റിനെ ചോദിക്കുമ്പോൾ കിറ്റ് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അത് അതിൻ്റെ വിതരണം അവസാനിച്ചിരിക്കുകയാണ്. മുമ്പ് നവംബർ മാസത്തിലെ കിറ്റിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് വിതരണ തീയതി ഇങ്ങനെ നീട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നവംബർ മാസത്തിലെ കിറ്റ് ലഭിക്കാത്തവർക്ക് ഇനി ആ കിറ്റ് ലഭിക്കുന്നതുമായിരിക്കില്ല. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, ഡിസംബർ മാസത്തിലെ കിറ്റിൻ്റെ വിതരണം 19-ാം തീയതി ചൊവ്വാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഓർക്കുക. ഡിസംബർ മാസത്തിൽ ഇതുവരെ കിറ്റ് ലഭിക്കാത്തവരും അതുപോലെ തന്നെ കിറ്റ് മേടിക്കാത്തവരുണ്ടെങ്കിൽ ചൊവ്വാഴ്ച 19-ാം തീയതിക്കുള്ളിൽ മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിലെ കിറ്റെങ്കിലും നിങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഓഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഡിസംബർ കിറ്റിൻ്റെ വിതരണം 19-ാം തീയതി വരെ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിറ്റിനെ സംബന്ധിച്ച്, സൗജന്യ കിറ്റുമായി സംബന്ധിച്ചോ അല്ലെങ്കിൽ റേഷനിങ്ങുമായി സംബന്ധിച്ചോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പരാതികളുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെ ഓഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങളും പരാതികളും പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.